ഹായ്, ഹലോ, നമസ്കാരം. ഇന്നലെ വീഡിയോ എടുത്തിട്ടില്ല. എന്ന് പറഞ്ഞെങ്കിൽ വീഡിയോ എടുത്തിട്ടൊന്നും മുമ്പോട്ട് പോകുന്നില്ല. ആകപ്പാടെ 30 സബ്സ്ക്രൈബർ ആയിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ നോക്കുമ്പോൾ. ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ 29. വീണ്ടും അതിൽ നിന്നും ഒന്ന് കുറഞ്ഞു. അതെന്താണ് എന്തെന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ മൊബൈലിനെ കുറിച്ച് അധികം അറിയാത്തത് കൊണ്ടാണ് തോന്നുന്നു. അതെങ്ങനെയാണ് എടുക്കുന്നത്, ഇട്ടവർ തന്നെ പിൻവലിക്കുകയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഇതെന്തിന്, എന്താണ് ഇതിൻ്റെ ഒരു ഒരിതൊന്നും എനിക്കറിയുന്നില്ല. അപ്പോൾ ആകപ്പാടെ മനസ്സ് വല്ലാതെ ഇതായി. അതുകൊണ്ടാണ് വീഡിയോ ഇന്നലെ ഇടാതിരുന്നത്. അപ്പം ഇടാൻ വേണ്ടിയിട്ട് മാറ്ററൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിടാനൊരു മനസ്സ് വേണ്ടേ? നമ്മൾ സത്യസന്ധമായ കാര്യങ്ങൾ പറയുമ്പം മനുഷ്യർ അതിനെ അംഗീകരിക്കാതെ അത് എന്തോ വലിയ അപരാധമാണെന്ന് കരുതി നമ്മളെ പിന്നെയും പിന്നെയും കീപ്പോട്ട് ചവിട്ടിത്താത്തുമ്പോൾ, അപ്പോൾ നമ്മൾ സത്യം വിളിച്ച് പറയുന്നതാണോ ഇതിന് കാരണം? അല്ല, ഇതുപോലെ ഓരോ കോസ്റ്റുകൾ കാണിച്ചിട്ട് മനുഷ്യൻ റീച്ച് ഉണ്ടാക്കുന്നതാണോ സത്യം വിളിച്ച് പറയരുത്? പിന്നെ കുറേ കോമഡിയും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ജീവിക്കുന്ന അങ്ങനൊന്നും എനിക്കറിയില്ല. അതുകൊണ്ടാണ് ദയവു ചെയ്ത് നിങ്ങളത് മനസ്സിലാക്കുക. എല്ലാ മനുഷ്യർക്കും ഓരോ കലാകാരന്മാരോ കലാകാരികളോ ആകാൻ പറ്റില്ല. എനിക്ക് ഞാനാകാനേ പറ്റുള്ളൂ. അപ്പോൾ എന്നെക്കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സത്യം, അത് കുടുംബത്തിലായാലും പുറത്തായാലും സത്യം വിളിച്ച് പറയരുത്. അതെന്തൊരു ന്യായം? ഒരാൾ ചെയ്യുന്ന തെറ്റിനെ നമ്മൾ വിളിച്ച് പറയുന്നത്, അത് എങ്ങനെ അത് തെറ്റായിട്ട് വരും? മിനിഞ്ഞാന്നല്ല കഴിഞ്ഞ ആഴ്ച നമ്മുടെ ജോജോ വഴുതടയലിനെതിരെ പ്രതിഷേധിച്ചു. ആ സമയത്ത് അന്നേരം പെണ്ണുങ്ങളെ അപമാനിച്ചു, സ്ത്രീകളെ അപമാനിച്ചു എന്നും പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ മുണ്ടും മാടിക്കൊത്തി വന്നു, പ്രശ്നമായി. പക്ഷേ പോലീസുകാർ പറഞ്ഞു ഞങ്ങളത് തെളിവ് ഒന്നുമില്ല, തെളിവില്ലാത്ത കാരണം നമുക്കത് അതിന് നടപടി എടുക്കാൻ പറ്റില്ല എന്ന് പ്രതികരിച്ച് പറഞ്ഞു. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കും. ഇപ്പോൾ ഒരാളെ മാത്രം സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ സംസാരിക്കും? അവരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാൾ ചെയ്യുന്ന തെറ്റ് തെറ്റല്ല എന്ന് നമ്മൾ അങ്ങീ പറയുന്നത് എങ്ങനെ? അത് തെറ്റല്ല എന്ന് പറഞ്ഞാൽ ആ തെറ്റ് ചെയ്ത ആൾക്ക് നേരെ നമ്മൾ കണ്ണടച്ചിട്ട് അവരുടെ സപ്പോർട്ടായിട്ട് പറയുക. അങ്ങനെ പറയാൻ തന്നെ കിട്ടില്ല. അങ്ങനെ സത്യം കണ്ടാൽ ഞാൻ വിളിച്ച് പറയും. അത് എൻ്റെ തെറ്റ് കണ്ടാൽ എന്നോടും വിളിച്ച് പറയാം. അതാണ് ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ മിനിഞ്ഞാന്നതിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഒരു പ്രക്ഷോഭം. സംസാരിച്ച സ്ത്രീ ഏതാണെന്നൊന്നും എനിക്കറിയില്ല. യാമിനി തങ്കച്ചിയെ അപമാനിച്ചു എന്നാണ് ഭയങ്കരമായിട്ടുള്ള കോരം കോരം വാദനം. ഭയങ്കര കണ്ണുനീരും കയ്യും ഒക്കെ ആയിട്ട് കണ്ണൊക്കെ തുടയ്ക്കുന്നത് നിങ്ങൾ കണ്ടു കാണും വാർത്തയിൽ. സമരവാ ജോജോയ്ക്ക് എന്താ കൊമ്പുണ്ടോ? ആർക്കും കൊമ്പും കോഴയും ഒന്നും ഇല്ലടൂ. ന്യായം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ന്യായം തന്നെ. പിന്നെ ഓരോരുത്തർ പറച്ചു വിടുന്ന നുണക്കഥകൾ മനസ്സിലാക്കാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് തലയ്ക്ക് ഓളം ഉണ്ടാവണം. ജനങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. ഇങ്ങനത്തെ രാഷ്ട്രീയക്കാരെയല്ലേ നമ്മൾ വോട്ടിട്ട് അധികാരത്തിലേറ്റിട്ട് ലാസ്റ്റ് നമ്മളെന്തെങ്കിലും സാധാരണക്കാരായ നമ്മളെന്തെങ്കിലും ഒരു തെറ്റ് കാണിച്ചാൽ ചൂണ്ടിക്കാണിച്ചാൽ അവർ നിങ്ങളെ നമ്മുടെ തെറ്റ് തിരുത്തേണ്ടവർ അവർ തന്നെ കള്ളപ്രചരണമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കെന്ത് നിലനിൽപ്പ്? ഇപ്പോൾ ഒരു സാധാരണ വഴുതടയൽ സമരത്തിൻ്റെ പേരിൽ ഇത്രയും ഒരു അംഗീകാരമുള്ളൊരു കലാകാരനെ അവർ ഈ കണക്കിന് ക്രൂശിക്കുന്നു എങ്കിൽ, അപ്പോൾ ഈ അമ്മ സിനിമാ മേഖലയുടെ അമ്മ സ്ഥാനം അലങ്കരിക്കുന്ന മോഹൻലാൽ മമ്മൂട്ടി അവരെല്ലാം നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ്. നമ്മളോ കലാകാരന്മാരെ അപമാനിക്കാൻ നമ്മളെ ആരും പറഞ്ഞിട്ടില്ല, നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല. അവർ സത്യം പറയുവാണെങ്കിൽ അവരെ അംഗീകരിക്കണം. അവർ സത്യമല്ലേ പറഞ്ഞത്? വഴുതടഞ്ഞിട്ട്
പുള്ള് ബ്ലോക്കാക്കിയിട്ട് ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് അവർ ഈ പെണ്ണുങ്ങൾ പറയുന്നുണ്ട്, പിന്നെ അങ്ങനെ ഒരു ആംബുലൻസോ സുഖമില്ലാത്ത ആൾക്കാരെയും കൊണ്ടൊരു വാഹനം വരുവാണെങ്കിൽ ഞങ്ങൾ കടത്തിവിടുമെന്ന്. എങ്ങനെ കടത്തിവിടും? മിനിഞ്ഞാന്ന് കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ഇത് ഇതിൻ്റെ പേരിൽ പ്രക്ഷോഭം നടത്തിയിട്ട് സമരമായിട്ട് റോഡടച്ച് ഇത് കഴിഞ്ഞിട്ട് ജോജോയുടെ പ്രശ്നം കഴിഞ്ഞിട്ട് നിങ്ങൾ വാർത്തയിൽ കണ്ടു കാണും, പിന്നെ ജോജോയുടെ പ്രശ്നം കഴിഞ്ഞിട്ട് ഇങ്ങനെ റോഡ് അടച്ചിട്ട് പോകുന്ന സമയത്ത് ഒരു കാറിൽ ഒരു നീല കാറ്, കാറുകാരൻ അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്, ക്ലാസ് താത്തിയിട്ട് പറയുന്നുണ്ട് സുഖമില്ലാത്ത ആളെയും കൊണ്ട് പോവുകയാണ്, ഒന്ന് വഴി മാറിത്തരാൻ പറയും പ്ലീസ് എന്ന് പറയുന്നുണ്ട്. അപ്പം പക്ഷെ അവർ വഴി മാറി കൊടുക്കുന്നില്ല. ഇപ്പം അപ്പോൾ ഇപ്പം ഇന്നലെ പെണ്ണുങ്ങൾ പറയുന്നു, പിന്നെ വഴി മാറിക്കൊടുത്തേനെ വാഹനം അങ്ങനെ വന്നു കഴിഞ്ഞ് വഴി മാറിക്കൊടുത്തേനെ, വഴി മാറിക്കൊടുക്കുക നിങ്ങളെന്ത് പോക്കൃത്തരായി കാണിക്കുന്നേ എന്നൊരു വാക്കായാലും വന്നു പറഞ്ഞു പോയി. ആർക്കായാലും പെട്ടെന്ന് ക്ഷോഭം വരും, ക്ഷോഭം വരുമ്പോൾ അന്നേരം ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാലും അതേക്കുറിച്ച് പറഞ്ഞ് അതിനെ എന്നിട്ട് അയാളെ കാറും തല്ലി പൊട്ടിച്ച് അതാ പറഞ്ഞ് അരിയും തിന്ന് ആശാരത്തെയും കഴിച്ച് പിന്നെയും വട്ടിക്ക് മുറുമുറുപ്പ് എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ കാര്യം. അപ്പം നേരെ പറയുന്നവന് അവൻ മാസ്ക് വെച്ചിട്ടുണ്ടോ? അപ്പം കൂട്ടം കൂടി നിൽക്കാനുള്ള അധികാരമുണ്ടോ? നിയമത്തിന് വിരുദ്ധമല്ലേ ഇതൊക്കെ? അവൾ നിയമം പാലിച്ചാണ് നടക്കുന്നതെന്ന്, അവളെന്ത് നിയമം പാലിച്ചാണ് നടക്കുന്നത്? ഒരു മാസ്ക് വെച്ചുകൊണ്ട് മാത്രം രോഗം നമ്മളിലേക്ക് ബന്ധുവതൊന്നുമില്ല, അകലം പാലിച്ച് നിൽക്കണമെന്നാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അവളത് പാലിക്കുന്നുണ്ടോ? ജോജോ മാസ്ക് വെച്ചില്ല എന്ന്, അവൻ മുട്ടി വരമ്പിൽ നിന്നിട്ടില്ല, അവൻ നടന്നുകൊണ്ടിരുന്നിട്ട് ആ കാര്യം പറഞ്ഞത്. അവൻ മാസ്ക് വെക്കാത്തത് തെറ്റ് നല്ല എന്താ ന്യായീകരിക്കുകയല്ല, പക്ഷെ അതൊരു ചെറിയ കാര്യങ്ങൾ പോലും അവളത് നോട്ട് ചെയ്തിട്ട് അത് അത് പറഞ്ഞ് അവൾ തിരുവനന്തപുരം തിരുന്നതെല്ലാം കണ്ടു. അപ്പം അതുപോലെയാണ് ഓരോ കാര്യങ്ങളും വളച്ചൊടിക്കുന്നതും കാര്യങ്ങൾ പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെയാണ് പ്രോത്സാഹിപ്പിക്കുന്നതും അവരെ അംഗീകരിക്കുന്നതും. കള്ളം പറയണം, പിന്നെ നേര് പറയാൻ പാടില്ല, ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പഠിപ്പിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ കൊള്ളയും കോലയും പിന്നെ പെൺപാണിപ്പോ ഒക്കെ നടക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം എന്ന് എൻ്റെ ഈ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കുക. ജനങ്ങളെ തോൽപ്പിക്കാൻ ഈ രാഷ്ട്രീയക്കാർ വിചാരിച്ചാൽ അത് നടക്കാൻ പോകുന്നില്ല. ജനങ്ങളെന്താ മണ്ടന്മാരാണെന്നാ വിചാരം? ഇപ്പം എന്ത് പറയുന്ന മുസ്ലിങ്ങളെ ബാങ്ക് വിളി അത് നിർത്തലാക്കുന്നു, അതാണിപ്പം ഞാനിപ്പോൾ അത് പ്രായമായിട്ട് ഞാൻ ഒരു വാർത്ത കണ്ടതിൽ എനിക്കത് ന്യായമായിട്ട് തോന്നുന്നില്ല. ഏതൊരു ജാതിയിലും ഏതൊരു മതത്തിലും അതിൻ്റേതായ കാര്യങ്ങളും അതിൻ്റേതായ ആചാരങ്ങളും ഉണ്ട്. ഇപ്പം ശബരിമല അയ്യപ്പൻ ഒരു മിനിറ്റ് ഞാൻ അപ്പം അത് നിങ്ങളെ ഒന്ന് അറിയിക്കാം എന്ന് പറഞ്ഞ് വന്നതാണ്. ഇവർ എത്രത്തോളം ഇവരൊരു മനുഷ്യനെ താപ്പാക്കി ഇവ ഈ മുസ്ലിങ്ങളെ തന്നെ കൊണ്ടുപിടിച്ച് അവർ മർമ്മം വച്ചിരിക്കുന്നത് മുസ്ലിങ്ങളുടെ നേരെയാണ്. അപ്പം ഇതൊന്ന് കേട്ടു നോക്കൂ. ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങളും തന്ത്രങ്ങളുമാണ് അവിടെ ചെയ്യുന്നത്.
അതുകൊണ്ടാണ് നമ്മളെ ക്ഷേത്രത്തിന്റെ മുമ്പിൽ പോയി തൊടുന്നതിനൊക്കെ രീതിയൊക്കെ ഉള്ളത്. മനസ്സിലായില്ലേ? അപ്പോ ഈ ചാൻറ്റിങ് ചാൻറ്റിങ് ആ ചാൻറ്റിങ് അതായത് ഈ മന്ത്രങ്ങൾ ചാൻറ്റ് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന വൈബ്രേഷനിലാണ് ആ ആ വിഗ്രഹത്തിന് ആ ആ ഡേറ്റിക്ക് കൂടുതൽ കൂടുതൽ എനർജി ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഒരു സാധാരണ അയ്യപ്പ ക്ഷേത്രത്തിൽ ഇല്ലാത്തത്രയും ഒരു ഒരു റിലീഫ് ശബരിമലയിൽ കിട്ടുന്നത്. കാരണം ലക്ഷക്കണക്കിന് ആൾക്കാർ സ്വാമി ശർമ്മ അയ്യപ്പ എന്ന് വന്ന് അവിടെ മനകൂരി ഒച്ചത്തിൽ വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ചാൻറ്റിങ് കൊണ്ടുണ്ടാകുന്ന ആ വേവ്സ് ആ എനർജി ഉണ്ടാകുന്ന എനർജി അതിനകത്തു നിന്ന് ആ വിഗ്രഹത്തിൽ നിന്ന് വരുന്നുണ്ടാണ്. അപ്പൊ അതുമാതിരി ഈ വാങ്കുവിളി വരുമ്പോഴും ദാറ്റ് ഈസ് ഓൾസോ ക്രിയേറ്റിംഗ് എനർജി ഇൻ ദയർ. അപ്പൊ അതും ആ വിഗ്രഹത്തിനെ എഫക്ട് ചെയ്യും. അപ്പൊ ഞാന് ഇന്നലെ അത് തീരുമാനിച്ചിരുന്നു. രാവിലെ തന്നെ ഓഫീസിൽ പറഞ്ഞിരുന്നു ഒന്ന് വർക്കൗട്ട് ചെയ്യണം. അപ്പൊ സുപ്രീം കോർട്ടിന്റെ ജഡ്ജ്മെന്റ് ഉണ്ട്, ഈ വാങ്കുവിളി പരിപാടി റെസ്ട്രിക്ട് ചെയ്യണം എന്ന് പറഞ്ഞ് 100 ഇഷ്ടംപോലെ ജഡ്ജ്മെന്റുകളുണ്ട്, ഇന്ത്യ മുഴുവൻ നടപ്പാക്കണം എന്നൊക്കെ പറഞ്ഞുണ്ട്. പക്ഷെ ഒരു ഒരു കുഞ്ഞുങ്ങളും അതിന് തയ്യാറല്ല. എന്തായാലും ഞാൻ അതിനെ ഇറങ്ങിത്തിരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ നല്ല വിവരം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അധികം താമസിക്കാതെ കേരളത്തിലെ ഈ വാങ്കുവിളി നമുക്കങ്ങ് റെസ്ട്രിക്ട് ചെയ്യാനുള്ള സുപ്രീം കോടതി നിയമം അനുസരിച്ചുള്ള രീതിയിലാക്കാനായിട്ട് ഉള്ള നടപടികൾ എന്തായാലും ഞാൻ ഒരു 1-2 ആഴ്ചക്കകം അതിനുള്ള അഭ്യാസം തുടങ്ങും എന്നാ സന്തോഷഭാഷണം കൂടെ ഞാൻ അറിയിച്ചേക്കാം. അതായത് കേരളത്തിൽ ഉച്ചഭാഷണികളിലൂടെയുള്ള ബാങ്കുവിളി നിരോധിക്കാനുള്ള തീവ്രമായ ശ്രമങ്ങൾ, അത് പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ താൻ നടത്താൻ പോവുകയാണ് എന്നാണ് ഇതിനാൾ പറയുന്നത്. അഡ്വക്കേറ്റ് കൃഷ്ണരാജ് തന്നെയാണ് എന്നാണ് ശബ്ദം കേട്ടിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ സ്ഥിരീകരിക്കാൻ കഴിയാത്തതിനാൽ ആരാണ് എന്ന് വ്യക്തമായി പറയാനാകില്ല. പക്ഷേ അപ്പോഴും കേരളത്തിൽ ഈ ഉച്ചഭാഷണികൾ ഉപയോഗിച്ചുള്ള വാങ്കുവിളി നിരോധിക്കാനുള്ള നീക്കം ഒരു കേന്ദ്രത്തിൽ നിന്ന് തുടങ്ങിയിരിക്കുന്നു എന്ന ഈ ടെലിഫോൺ സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം ക്ഷേത്രഭൂമികൾ തിരിച്ചുപിടിക്കാനും ഹലാലിനെതിരെയും ഒക്കെ ഒരുപാട് സമാന സ്വഭാവമുള്ള ക്യാമ്പയിനുകൾ നടത്തുന്നയാളാണ്. പക്ഷേ അതിലൊക്കെ എത്രത്തോളം വിജയം കണ്ടു എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി ചിലപ്പോൾ ലഭിച്ചേക്കില്ല. ഒരുപാട് പിന്തുണച്ച് അവസാനം തുഷാര ചേച്ചി അഴിക്കുള്ളിലായതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇതോടൊപ്പം തന്നെ ഹലാൽ ഭക്ഷണത്തിന് ബദലായി ജഡ്ക മാംസം കൊണ്ടുവരാനുള്ള പദ്ധതികളും സജീവമായി ആരംഭിച്ചിരിക്കുന്നു. ഇത് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് തന്റെ ഫേസ്ബുക്കിൽ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചതാണ്. അതായത് ജഡ്ക മാംസം എന്ന് പറയുന്നത് മഴുകൊണ്ടോ വാളുകൊണ്ടോ ഒരു മൃഗത്തിൻ്റെ കഴുത്ത് ഒറ്റയടിക്ക് മുറിച്ച് അതിലൂടെ ഉണ്ടാക്കുന്ന മാംസം വിതരണം ചെയ്യുന്നതാണ്. ഇത് സിഖുകാർ ചെയ്യുന്നതാണ് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഒരു വശത്ത് മുസ്ലിം ആരാധനാ ക്രമം അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായുള്ള ഹലാൽ മാംസം ഉപയോഗിക്കുമ്പോൾ വിൽക്കുമ്പോൾ, മറുവശത്ത് ഹൈന്ദവരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഞങ്ങളെ പിന്തുണയ്ക്കുന്ന ആളുകൾ സംഘപരിവാറുകാരൊക്കെ പ്രത്യേകിച്ചും ഈ ജഡ്ക മാംസം ഉപയോഗിച്ചാൽ മതി, മറ്റേടത്തേക്ക് നിങ്ങൾ പോകരുത് എന്ന ഒരു പ്രഖ്യാപനത്തിന് തുടക്കമാണിത്. എന്തായാലും ഹലാലിനും വാങ്കുവിളിക്കും ഒക്കെ എതിരെ അതിശക്തമായ നീക്കങ്ങൾ ഒരു കേന്ദ്രത്തിൽ നിന്ന് സജീവമായി ഉണ്ടാവുകയാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇത് ഇങ്ങനെയൊക്കെയാണ് പോകുന്നതെങ്കിൽ എവിടെ ചെന്ന് നിൽക്കുമെന്ന് കാത്തിരുന്നു കാണണം. ഇതിൽ എന്തെങ്കിലും ആപത് സൂചനകൾ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, അതായത് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ നടപടിയെടുക്കാൻ മടിക്കുകയും ചെയ്യരുത്. അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ. ഇവിടെ ഈ കൊച്ചു കേരളത്തിൽ ഇത് നടക്കില്ല എന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇതിങ്ങനെ ഇവിടെ ഒന്നും നടക്കാതിരിക്കാനാണ് നമ്മുടെ ജവാന്മാർ ശാവന്തിയോളം ഉറക്കോ ഊണോ ഇല്ലാതെ കടന്ന് കഷ്ടപ്പെടുന്നത്. പക്ഷേ നുഴഞ്ഞു കയറ്റക്കാർ അതിന് നുഴഞ്ഞു കയറാൻ ആകാത്ത കൊണ്ട് നുഴഞ്ഞു കയറാൻ അവർക്ക് അങ്ങനെ പറ്റുന്നില്ല. അതുകൊണ്ട് ഇതുപോലെ ഓരോ പ്രചാരണവും ഓരോ ആൾക്കാരെ കാശ് കൊടുത്ത് കൈക്കലാക്കി അവരെ മതത്തിനെതിരായിട്ട് തിരിക്കുക എന്നുള്ള ഒരു എങ്ങനെ ആത്മാവായും ഭൂതമായും കാറ്റായും ആഴിയായും അവരകത്ത് കടന്നു കഴിഞ്ഞു. അതാണിപ്പം നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ട് ഈ അല്ല ഞാൻ ചോദിക്കുന്നത്, ഈ ദൈവങ്ങൾക്കൊന്നും ഒരു വിരോധവും ഇല്ല. ഇപ്പം സ്വാമി അയ്യപ്പൻ്റെ സന്നിധിയിൽ തന്നെയാണ് ബാബരുള്ളത്. ഇത്രയും കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് കോടാനക്കോടാനിക്കോടി കാലങ്ങളായിട്ട്
അവിടെ ഈ ബാങ്ക് വിളിയും ഈ നിസ്കാരവും എന്ന് പറഞ്ഞെങ്കിൽ എപ്പം നോക്കിയാലും ബാങ്ക് വിളിച്ചോണ്ടിരിക്കുന്നില്ല അവര്. അവർ അഞ്ചു വക്കത്ത് നിസ്കാരം നിർവഹിക്കുന്ന യഥാർത്ഥ മുസ്ലിമാണ്. ആ മുസ്ലിങ്ങൾ അഞ്ചുവക്കത്ത് നിസ്കാരത്തിന് വേണ്ടിയാണ് ഈ അഞ്ചു വക്കത്ത് നന്നെ സുബഹിക്ക്, ലുഹറിന്, അസറിന്, മഗ്‌രിബിന്, ഈശാക്ക് മൂന്ന് തവണ അഞ്ച് തവണയാണ് അവർ ബാങ്ക് വിളിക്കുന്നത്. ഈ അഞ്ച് തവണത്തെ ബാങ്കും അവർക്ക് അയ്യപ്പനും ബാബർക്കും അത് സമ്മതമാണ്. അല്ലെങ്കിൽ ശിവനും വിഷ്ണുവിനും ബ്രഹ്മാവിനും എല്ലാം അത് സമ്മതമാണ്. ദൈവങ്ങൾക്ക് തമ്മിൽ അടിയില്ല. ഇവിടെ ഈ 2021 ആയപ്പോഴത്തേക്ക് 2021 ആയപ്പോഴത്തേക്ക് ജനങ്ങൾക്കാണ് കിടക്കപ്പുറതിയില്ലാത്തത്. അതും പള്ളിമണി കേട്ട ആർക്കും ഹാലളകുമില്ല. ഹാലളകുന്ന ഇസ്ലാമിൻ്റെ ബാങ്ക് വിളി കേട്ടെങ്കിൽ മാത്രമാണ് ഹാലളക. അതിൻ്റെ ഛേദവികാരം എന്താണ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മുസ്ലിങ്ങളാണ് താങ്ങി നിർത്തുന്ന ഒരു നിലനിൽപ്പിൻ്റെ ആധാരം എന്ന് പറയുന്നത്. ഹൈന്ദവരെക്കാൾ ഇസ്ലാം മതമാണ് മുന്നിൽ മുന്നിട്ട് നിൽക്കുന്ന ജനങ്ങൾ കൂടുതലുള്ള ആൾക്കാർ, ജനസംഖ്യ കൂടുതലുള്ള ആൾക്കാർ. അപ്പം അവരെ എങ്ങനെയെങ്കിലും എറിഞ്ഞ് താഴെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മേളിക്കാവല്ലോ. ഞാൻ ഈ പിന്നെ ഈ ഹിന്ദുക്കളെ ആരെ അടച്ചാക്ഷേപിക്കുകയല്ല. നമ്മുടെ ഹിന്ദുക്കളിലും പിന്നെ ക്രിസ്ത്യാനിലും മുസ്ലിങ്ങളിലും ചില ചില പിള്ളേർ, ചില ചില ആൾക്കാർ അവർ ചെയ്യുന്ന രാഷ്ട്രീയത്തിൻ്റെ ഗുണത്തിൻ്റെ പ്രതിഫലനമാണ്. അവരെ കാശ് കൊടുത്ത് വശത്താക്കി, മദ്യം മദുരാശി എല്ലാം കൊടുത്ത് വശത്താക്കി, അവരുടെ സ്ഥലം ഇവിടെ സ്ഥലം കോടികൾ അവരുടെ അക്കൗണ്ടിലേക്ക് ഒഴുകി അങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ പ്രതിഫലനമാണ് നമ്മളെപ്പോലെ സാധാരണക്കാരിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. അപ്പോൾ ഇതൊക്കെ കണ്ടും കേട്ടും ഇരിക്കുന്ന നമ്മൾക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട് മുടിയാൻ പോകുമ്പോൾ അതിന് നേരെ കണ്ണടച്ചിട്ട് പൊട്ടൻ്റെ കൂട്ടിരുന്ന് കഴിഞ്ഞാൽ ഇപ്പം അവിടെ നിന്നുകൊണ്ട് മാത്രം തീർന്നില്ല മക്കളെ, അതുകൊണ്ട് മാത്രം തീർന്നില്ല. അവരാ കളിക്കുന്ന നമുക്ക് ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന നമ്മുടെ വിരാട് കോഹ്ലി ഉണ്ടല്ലോ, വിരാട് കോഹ്ലിയുടെ മകളെ, ഭാര്യയെ ബലാത്സംഗം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം കളിക്കുമ്പോൾ 10 wicketsന് അവർ തോറ്റിരുന്നു. അപ്പം അവരെ ബലാത്സംഗം ചെയ്യും എന്നാണ് ഇത്, നിങ്ങൾ കേട്ടോ, തെളിവുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നായകൻ വിരാട് കോഹ്ലിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ചൊറിഞ്ഞ സംഘിക്ക് അങ്ങനെ ഒടുവിൽ 8 പണി കിട്ടിയിരിക്കുകയാണ്. സംഭവം തുടങ്ങുന്നത് കഴിഞ്ഞ മാസം നടന്ന 2020 വേൾഡ് കപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തോടെയായിരുന്നു. ഈ മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാനോട് 10 wicketsന് പരാജയപ്പെടുന്നു. ഈ പരാജയത്തിന് പിന്നാലെ സൈബർ സംഘികൾ മുഹമ്മദ് ഷമി എന്ന താരത്തിനെതിരെ വളരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടത്തുന്നു. ആ മത്സരത്തിൽ കളിച്ച ആർക്കും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാതിരുന്നിട്ട് പോലും മുഹമ്മദ് ഷമിയെ മതത്തിന്റെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് സൈബർ സംഘികൾ അദ്ദേഹത്തിനെതിരെ സൈബർ ആക്രമണം നടത്തിയത്. നീ പാകിസ്ഥാൻകാരനാണെന്നും നീ പാകിസ്ഥാൻ മുസ്ലിമാണെന്നും നീ കോഴ വാങ്ങിച്ചാണ് കളിച്ചതും എന്നൊക്കെ പറഞ്ഞായിരുന്നു മുഹമ്മദ് ഷാമിക്കെതിരെ അന്ന് സൈബർ സംഘികൾ നടത്തിയ സൈബർ ആക്രമണം. ഇത്തരത്തിൽ സംഘികൾ മുഹമ്മദ് ഷാമിക്കെതിരെ വളരെ വലിയ രീതിയിലുള്ള വിദ്വേഷ കമന്റുകൾ ചൊരിഞ്ഞതോടുകൂടി നിരവധി ക്രിക്കറ്റ് പ്രമുഖരും മറ്റുള്ള പ്രമുഖരുമൊക്കെ മുഹമ്മദ് ഷാമിക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിരുന്നു. ഇതിൽ മുഹമ്മദ് ഷാമിക്ക് പിന്തുണയുമായി രംഗത്ത് വന്ന ഒരാളാണ് അന്നത്തെ ഇന്ത്യൻ T20 ടീമിന്റെ നായകനായ വിരാട് കോഹ്ലി. വിരാട് കോഹ്ലി മുഹമ്മദ് ഷാമിക്ക് പിന്തുണയുമായി രംഗത്ത് വന്നു എന്ന് മാത്രമല്ല, ഷമിക്കെതിരെ സൈബർ ആക്രമണം
ആക്രമണം നടത്തിയ സംഘികൾക്ക് ചുട്ട മറുപടിയും വിരാട് കോഹ്ലി നടത്തിയിരുന്നു. ഷമിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നവർ നട്ടലില്ലാത്തവർ എന്ന് തന്നെയാണ് വിരാട് കോഹ്ലി അന്ന് പറഞ്ഞത്. കൂടാതെ മതത്തിന്റെ പേരിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് രാജ്യത്തിന് തന്നെ നാണക്കേടാണ് എന്ന് വരെ വിരാട് കോഹ്ലി പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ സംഘികളെ നട്ടലില്ലാത്തവരെന്ന് വിരാട് കോഹ്ലി വിശേഷിപ്പിച്ചതോടെ സൈബർ സംഘികൾ പിന്നീട് ആക്രമണം നടത്തിയത് വിരാട് കോഹ്ലിയുടെ ഫേസ്ബുക്കിലെയും ട്വിറ്ററിലെയും അക്കൗണ്ടുകളിലായിരുന്നു. മുഹമ്മദ് ഷാമിയെ പിന്തുണച്ചു എന്നതിന്റെ പേരിൽ വിരാട് കോഹ്ലിയും പിന്നീട് സംഘികളുടെ കണ്ണിലെ കരടായി മാറി. വിരാട് കോഹ്ലിക്കെതിരെയും സംഘികൾ വളരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടത്തി. സൈബർ ആക്രമണം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതിനെയും അതിരുകടക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് വിരാട് കോഹ്ലിക്കെതിരെ സംഘികൾ നടത്തിയത്. വിരാട് കോഹ്ലിയുടെ 9 മാസം മാത്രം പ്രായമായ വമിക എന്ന മകളെ ബലാത്സംഗം ചെയ്യും എന്നാണ് ചില സംഘികൾ സമൂഹ മാധ്യമങ്ങളിൽ വിരാട് കോഹ്ലിയോട് പറഞ്ഞത്. ഇത്തരത്തിൽ വിരാട് കോഹ്ലിയുടെ മകളെ ബലാത്സംഗം ചെയ്യും എന്ന് പറഞ്ഞ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരണം നടത്തിയ സംഭവത്തിൽ ഹൈദരാബാദ് സ്വദേശിയായ 23-കാരനായ രാം നാഗേഷ് ശ്രീനിവാസ് അഗുബദിനി എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മുംബൈ പോലീസിന്റെ സൈബർ സെല്ലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ബിടെക് ബിരുദധാരിയായ രാം നാഗേഷ് ഒരു ഫുഡ് ഡെലിവറി സ്ഥാപനത്തിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുകയാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കാനായി മുംബൈയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വിരാട് കോഹ്ലിയുടെ മകളെ ബലാത്സംഗം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിദ്വേഷ പ്രചരണത്തിനെതിരെ വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉയർന്നിരുന്നു. ഡൽഹിയിലെ വനിതാ സെല്ലടക്കം ഇക്കാര്യത്തിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ഇപ്പോൾ ഹൈദരാബാദിലെ 23-കാരനായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഏതായാലും വിരാട് കോഹ്ലിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും മകളെയുമെല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെ വളരെ മോശമായി ചിത്രീകരിക്കുകയും അവരെ ബലാത്സംഗം ചെയ്യണമെന്നൊക്കെ പറഞ്ഞ സംഘിക്ക് ഇപ്പോൾ 8-ന്റെ പണി തന്നെയാണ് മുംബൈ പോലീസ് കൊടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള. എങ്ങനെയുണ്ട്? അവരെ പോലും വെറുതെ വിടൂല. അപ്പൊ ഇതാണ്, അപ്പൊ സാധാരണക്കാരായ ജനങ്ങളായ നമ്മൾ ഇതിലെ സെലിബ്രിറ്റി ഒന്നുമല്ല. സാധാരണക്കാർ അന്നന്ന് കൊണ്ടുവന്നിട്ട് അന്നന്ന് കഴിച്ച് എങ്ങനെങ്കിലും ജീവിതം നാലു മൂലയും കൂട്ടി മുട്ടിക്കാൻ പെടാപ്പാട് പിഴുന്ന പാവങ്ങളാണ്. അപ്പം നമുക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നാ? ഇന്ന് അവരോട് കാണിച്ചത് നാളെ നമ്മളോട് കാണിക്കില്ലെന്ന് എന്താ ഉറപ്പ്? ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. അപ്പം ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടും ഇത് തെളിവുകൾ കാണിക്കാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ വന്നത്. ഞാൻ വീഡിയോ നിർത്തുന്നു. പിന്നെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, മാക്സിമം ഷെയർ ചെയ്യാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് അഭിപ്രായപ്പെട്ടിരുന്നു, നിങ്ങളാരും ഷെയർ ചെയ്തിട്ട് ഇത് സഹായിച്ചിട്ടില്ല എന്നെ. പക്ഷേ സഹായിക്കാതിരുന്നത് കൊണ്ട് അവനവന് തന്നെ കേടുന്നുള്ളത് എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പറയാനുള്ളത് പറയുന്നു എന്ന് മാത്രം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഇനിയിപ്പോൾ എനിക്കിങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞെങ്കിൽ, നിങ്ങൾക്ക് ഒരു രാജ്യത്തോട് ഒരു സ്നേഹമോ മനുഷ്യന്മാരോടൊരു സഹതാപമോ അല്ലെങ്കിൽ നമ്മുടെ കാര്യമാണ് ഈ പറയുന്നത്, നാളെ നമുക്ക് ഇതുപോലെ സംഭവിക്കില്ലെന്ന് ഒരു ഉറപ്പും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നാളെ നമുക്കിത് സംഭവിക്കും എന്ന്, അപ്പോൾ അതൊരു മുന്നറിയിപ്പ് എല്ലാവരും ഇത് അറിഞ്ഞിരിക്കട്ടെ എന്ന് കണ്ട ഒരു ഷെയറെങ്കിലും ചെയ്യാൻ പറഞ്ഞെങ്കിൽ നിങ്ങളത് കേൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൻ അമർത്താം, എല്ലാം ചെയ്യാം. അപ്പോൾ ഞാൻ വീഡിയോ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.